ഒരു തെറ്റുമില്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്, നിങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാ അർജവും നിങ്ങൾ കാണിക്കും. പക്ഷേ ഒരു സൃഷ്ടിയെയും നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പൊതുയോഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും അല്ലേ? പല അതൊക്കെ നിങ്ങളുടെ എല്ലാവർക്കും പോകാൻ പറ്റുമോ? പറ്റില്ല. അവരെ അവരെ രാഷ്ട്രീയ അണികളായിരിക്കും കൂടുതൽ. പക്ഷെ സിനിമാ തിയേറ്റർ അതല്ല. സിനിമാ തിയേറ്ററാണ് ഏറ്റവും വലിയ കോവിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തിയേറ്ററുകാരോടും കൂടിയാണ് പറയുന്നത്. അത് നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു പുതിയ സംവിധാനത്തിലും, കാരണം ജനങ്ങളിപ്പോൾ അങ്ങനെ കുറച്ച് സ്ലോ ആണ് ഇങ്ങനെ അവിടെ എത്താൻ. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ജനങ്ങൾക്ക്. മറ്റേ പഴയതുപോലെ അല്ല. പണ്ടെങ്ങനെയാണ് നമ്മുടെ കാലത്ത് ശനിയാഴ്ച നമ്മുടെ സാധാരണ പണിക്കാരൊക്കെ കൂലി വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് തിയേറ്ററിലാണ്. അതിൻ്റെ ഒരു വലിയൊരു എമൗണ്ട് തന്നെ തിയേറ്ററുകാർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ തൊഴിലാളികളില്ല. കഴിഞ്ഞ ദിവസം വരുന്ന ഒരു ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നിട്ടുണ്ട്, അതറിയാം. എല്ലാ ശനിയാഴ്ചകളിലും അത്രയധികം പൈസ നമ്മുടെ മാർക്കറ്റിൽ വരാറുണ്ട്. ഇന്ന് ശനിയാഴ്ചകളിൽ അതിൻ്റെ 1% പോലും ഫണ്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്നില്ല. ഈ അല്ല ബിവറേജ് അല്ല. അത് നമ്മൾ അറിയേണ്ടതാണ്. വളരെ വെറുതെ എപ്പോഴും ഓൺലൈൻ മറ്റേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ തമാശകളും കുറെ കാര്യങ്ങളും അല്ലാതല്ല, കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കണം. നമ്മുടെ ഇവിടെ നിന്നുള്ള പൈസ മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾ ജോലി ചെയ്ത് ആ കൂലി കിട്ടുന്നത് നമ്മുടെ തിയേറ്ററിലേക്ക്, നമ്മുടെ മറ്റ് നമ്മുടെ കടകളിലേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ മാർക്കറ്റിലേക്കാണ്, കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലേക്കാണ് ആ പൈസ വരുന്നത്. ഇന്ന് അത്രയധികം അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരികയും അവർ ജോലി ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അവരിവിടെ എവിടെയും നിക്ഷേപിക്കുന്നില്ല. അവരെ ഈ പൈസ മുഴുവൻ അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ തിയേറ്ററിലേക്ക് ആൾക്കാർ കുറയുന്നത് അതുകൊണ്ടാണ് കുറച്ച്. പക്ഷെ അത് പതുക്കെ പതുക്കെ അത് പിക്ക് ചെയ്യും. മൗത്ത് പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പഴയ കാലത്തും നമ്മളൊരു സിനിമ അറിയാലോ, ഇത്രയധികം പ്രൊമോഷൻ പോലും ചെയ്യേണ്ടി വരാറില്ല. സിനിമ ആൾക്കാർ ഇങ്ങനെ കയറും. സിനിമ കാണുക എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് അത് മാറി. അഭിപ്രായങ്ങൾ അറിയട്ടെ, ഓൺലൈൻ റിവ്യൂസ് വരട്ടെ, അവിടെയാണ് പറയുന്നത്. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. അത് സംവിധായകൻ പറയും എന്നാണ് വിചാരിച്ചതെങ്കിലും ഞാനൊരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിലും നിങ്ങളോടുള്ള ഒരു അപേക്ഷയും, റിവ്യൂസ് എല്ലാവർക്കും പറയാം. ഒരു തെറ്റുമില്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്, നിങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാ അർജവും നിങ്ങൾ കാണിക്കും. പക്ഷേ ഒരു സൃഷ്ടിയെയും നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഒരുപാട് പേരുടെ ഉപജീവനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ, പക്ഷെ നശിപ്പിക്കുന്ന രീതിയിലും കളിയാക്കുന്ന രീതിയിലും. കാരണം ഇന്ന് എത്രയോ പേർ ഇല്ല എന്ന് പറഞ്ഞാൽ, എത്രയോ പേർ നിങ്ങളുടെ റിവ്യൂസ് മാത്രം നോക്കിക്കൊണ്ട് സിനിമാ തിയേറ്ററിൽ കയറുന്നവരുണ്ട്. അത് നോക്കിയിട്ട് കയറിയവർ പോലും പിന്നീട് നിരാശരാകുന്ന കാഴ്ചയും കാണാറുണ്ട്. അയ്യോ, അവർ വളരെ മോശമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സിനിമ കാണാൻ പറ്റിയില്ല. പക്ഷേ സാന്ദർഭികവശാൽ ആ സിനിമ കണ്ടു, എന്ത് മനോഹരമായ സിനിമയായിരുന്നു. പിന്നീട് അത് ഒ ടി ടിയിൽ വരുമ്പോൾ കരയുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇത്രയും നല്ല സിനിമയാണോ തിയേറ്ററിൽ കാണാതെ ഞങ്ങൾ ആ തിയേറ്റർ എക്സ്പീരിയൻസ് നശിപ്പിച്ചത്. കാരണം നമ്മുടെ ഇതൊക്കെ പിന്നീട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. നമ്മളൊരു സിനിമ തിയേറ്ററിന് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെടുന്നത് ഈ സിനിമ തിയേറ്ററിൽ പോയി ഇരുന്ന് ആ എക്സ്പീരിയൻസ് അനുഭവിക്കാനാണ്. പിന്നീട് അത് കുറേ കഴിയുമ്പോഴാണ് നമുക്ക് ടെലിവിഷനിലും മറ്റു മാധ്യമങ്ങളിലും ഇപ്പം ഒ ടി ടി. അപ്പോൾ തിയേറ്റർ കാണുവാൻ വേണ്ടി നിങ്ങൾ എങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും നിലനിൽപ്പുള്ളൂ. ഇവരാരും സിനിമ നിർമ്മിക്കുവാൻ ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കുകയാണ്, മതിയാക്കുകയാണ്, ഈ സിനിമ നിർമ്മാണം ഞങ്ങൾക്ക് ഇതൊക്കെ വയ്യ. അപ്പം നിങ്ങൾ നോക്കുമോ, നിങ്ങൾക്ക് പോലും ജോലിയില്ലാതെ വരും. അപ്പം നമുക്ക് എല്ലാവർക്കും ജോലി ചെയ്യണമെന്നുണ്ട്. എല്ലാവർക്കും ജോലി ചെയ്ത് ജീവിക്കണം. നമുക്കൊക്കെ കുടുംബം നോക്കേണ്ടവരാണ്. അപ്പം നമ്മുടെ തൊഴിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് റിവ്യൂസൊക്കെ ആയിക്കോളൂ, എന്തോ ആയിക്കോളൂ, പക്ഷെ ഒന്നിനും നശിപ്പിക്കരുത്. ഒരുപക്ഷെ വലിയ മീനുകളും ഒരു കടലിൽ വലിയ മീനുകളുണ്ടാകും, കുഞ്ഞു മീനുകളുണ്ടാകും. ചില സമയത്ത് ചില കുഞ്ഞു മീനുകൾക്കായിരിക്കും ഏറ്റവും നല്ല പ്രോട്ടീൻ ഉണ്ടാവുക. അപ്പം ആ കുഞ്ഞു മീനുകളെ ആദ്യം തന്നെ വിഴുങ്ങാൻ പാടില്ല. അതിന് കുറച്ച് സമയം കൊടുക്കണം. അതിനിങ്ങനെ നീന്തി 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 പോകാൻ. അത് മാത്രമേ പ്രൊഡ്യൂസർക്ക് വേണ്ടിയും സംവിധായകർക്ക് വേണ്ടിയും നടിച്ച് ജീവിക്കുന്ന ഒരു സാധാ അഭിനയ തൊഴിലാളി എന്ന നിലയിലും കുറച്ച് കാലം ജീവിക്കണം ഈ രംഗത്ത്. ആഗ്രഹമുണ്ട്, കുറച്ച് അങ്ങനെയുണ്ട്. കുടുംബമൊക്കെ നോക്കണം, വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം. ഈ സിനിമ ഞങ്ങളെ കൊല്ലരുത്. ഞങ്ങളുടെ കുട്ടികൾ അനാഥരായി പോകും, പട്ടിണിയായി പോകും. അല്ല, അതാണ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കേട്ടോ. ഈ സിനിമ പരമാവധി ഇത് മാത്രമേ ഞാൻ ഇപ്പൊ അടുത്ത ദിവസം വേണമെങ്കിൽ വേറെ സിനിമയുടെ ഇതിൽ ഞാൻ വന്നിരിക്കും. ഷാജു ചേട്ടൻ വന്നിരിക്കും, അമിത് വന്നിരിക്കും. ഞാൻ ഒന്നാം തീയതി തന്നെ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അഭിനയിച്ച പടമാണ്. ഇനിയിപ്പം അശോക് ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഇതില് പുള്ളി
ജിജു അശോകന്റെ പുള്ള് റിലീസ് ചെയ്യുന്നുണ്ട്, അതിലും ഞാൻ അഭിനയിച്ച പടമാണ്. അതിലെല്ലാവരും പോയി പറയും, കാരണം എല്ലാ സിനിമയും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. കാരണം സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണം. നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയും സിനിമാ തിയേറ്ററും ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഭയങ്കര ജീവിതം ദുരിതമാകും. എന്തുകൊണ്ടാണ് പറയുക, നമുക്ക് അങ്ങനത്തെ പൊതു ഇടങ്ങളില്ലാതെ മനുഷ്യരിൽ എവിടെയാണ് ഒത്തുകൂടുന്നത്? നമുക്ക് അമ്പലങ്ങളിൽ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വ്യത്യസ്ത മതങ്ങളിലും വിശ്വാസങ്ങളിലും ഇടപെടുന്നവരായിരിക്കാം. നമുക്ക് എല്ലാവർക്കും അവിടെ പോകാൻ പറ്റുമോ? പള്ളിയിൽ ചർച്ചിൽ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുമോ? മോസ്കിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. എല്ലാ മനുഷ്യർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഏക സ്ഥലം എന്താ? സിനിമാ തിയേറ്ററും നാടകശാലകളും മാത്രമാണ്. ഒരു രാഷ്ട്രീയ പ്രസ പോലെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പൊതുയോഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും അല്ലേ? പല അതൊക്കെ നിങ്ങളുടെ എല്ലാവർക്കും പോകാൻ പറ്റുമോ? പറ്റില്ല. അവരെ രാഷ്ട്രീയ അണികളായിരിക്കും കൂടുതലും. പക്ഷെ സിനിമാ തിയേറ്റർ അതല്ല. സിനിമാ തിയേറ്ററാണ് ഏറ്റവും വലിയ കോവിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെയാണല്ലോ ജീവിതങ്ങൾ കാണുന്നത്. സിനിമ എന്ന് പറയുന്നത് വെറുതെ കണ്ട് രസിക്കാൻ മാത്രമല്ല, ഒരുപാട് ജീവിതങ്ങൾ. ഇപ്പൊ ഈ സിനിമയിൽ പോലും അതാ പറഞ്ഞത്, കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഈ സിനിമ. ഈ സിനിമ അതുകൊണ്ട് പറഞ്ഞാൽ വളരെ പ്രസക്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പുതിയ കാലത്ത് പറയേണ്ട ഒരുപാട്, പ്രത്യേകിച്ച് ഫേക്ക് ന്യൂസുകളുടെ ഒരു കാലമാണ്. വളരെ കൃത്യമായിട്ട് അത് വളരെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എല്ലാവരും തന്നെ, ഈ സിനിമ മാത്രമല്ല എല്ലാ സിനിമകളെയും, ഈ സിനിമ ഇൻഡസ്ട്രി വികസിക്കണം. ഇവിടെ നിർമ്മാതാക്കൾ ഉണ്ടാകണം, നടന്മാരുണ്ടാകണം, സംവിധായകരുണ്ടാകണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാകണം, സിനിമ നമ്മുടെ തിയേറ്റർ മുതലാളിമാർ അവർക്കും ഇവിടെ ഇത് ചെയ്യണം. അതിന് നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ വ്യവസായത്തെ, ഇത് ഒരുപാട് പേർ രാവിലെ എഴുന്നേറ്റ് ചായ കൊണ്ട് തന്ന് ഞങ്ങൾ കഴിക്കുന്ന പാത്രമടക്കം കഴുകി ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ പറയും കേരളം വളരുന്നില്ല, കേരളം വളരുന്നില്ല എന്ന് പറയും. എങ്ങനെ ഈ വ്യവസായം വളരണ്ടേ? കേരളത്തിൽ അത്രയധികം ഇതുള്ള മണ്ണ് തന്നെയാണ്, നല്ല മണ്ണാണ്, ഇവിടെ എല്ലാം വളരാൻ പറ്റും. പക്ഷെ നമ്മളായിട്ടാണ് നശിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന സിനിമയെക്കുറിച്ചാണ്. ഇവിടെ സിനിമാ വ്യവസായം വളരണമെങ്കിൽ സിനിമാ തിയേറ്റർ നിലനിൽക്കണം, ഇതുപോലത്തെ സിനിമകൾ കാണും, ടിക്കറ്റ് എടുത്ത് സിനിമ കാണും. നമ്മളെല്ലാവരും പറയും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ പോലും, ഏ നമുക്ക് വരട്ടടാ ടെലിഗ്രാമിൽ കാണണം, ഏത് ഇത് ഷൂട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾ തന്നെയാണ് ടെലിഗ്രാമിന് അടക്കം കാണാൻ പോകുന്നത്. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. സിനിമാ തിയേറ്ററിൽ വന്ന ശേഷം പിന്നീട് റെഫറൻസിന് വേണ്ടി കണ്ടോ, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിലോ, സോറി ടെലിഗ്രാം കാണുന്ന പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയൊക്കെ അത് ഡിലീറ്റ് അല്ലേ? ഒ ടി ടിയിലൊക്കെ കണ്ടു. അപ്പോൾ സിനിമാ തിയേറ്റർ ഉണ്ടാകണം. ഇപ്പോൾ ഒരിക്കൽക്കോട് പറഞ്ഞ സിനിമാ തിയേറ്റർ തന്നെയാണ് ഏറ്റവും നല്ല മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ശാല, സ്പേസ് എന്ന് ഞാൻ അടിവാരിയായിട്ട് പറയാം.